മാസക്കാലം അടച്ചിട്ടതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഹോട്ടലിലെ സാധനങ്ങൾ തന്നെ വളരെ മോശമായി പോയ രീതിയിലുണ്ടായിരുന്നു. അതൊന്ന് പിന്നെ വീണ്ടും ഒന്ന് നമുക്ക് തുടങ്ങാനുള്ള ഒരു സാമ്പത്തിക സഹായം ഒരു ചെറിയൊരു പലിശ രഹിത വായ്പ രീതിയിൽ പോലും നമുക്ക് തരാൻ വേണ്ടി പറഞ്ഞിട്ട് തന്നില്ല ഒരു സർക്കാർ. പക്ഷെ ഞങ്ങൾ കൂടുതലും പിന്നെ ഏകീകരിച്ചിട്ട് പോകണമെന്നാണ്. ഒരു ഇപ്പോൾ മൊത്തത്തിൽ ജില്ലയിലെല്ലാം ഒരു ഏകീകരണമല്ല, എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള വ്യത്യാസമുണ്ടോ മറ്റേ. ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞതിൻ്റെ എം ജി റോഡിൽ ഒരേരായിട്ട് ഏകീകരിക്കണം. അങ്ങനെയാണെങ്കിലും നമ്മൾ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നമ്മളെ ഓരോ പിന്നെ ഹോട്ടലുകൾ പിന്നെ നിങ്ങൾക്കറിയാം ഇതിലൊരു അവകാശം എന്ന് പറയുന്നത് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഇതിലേക്ക് നിങ്ങൾക്ക് ഇടുന്ന ഒരു അവകാശം ആ ഒരു റൂട്ട് വരുന്നു. പക്ഷെ സംഘടന അങ്ങനെ ഒരു അവകാശം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നതല്ല. സംഘടന പറയലുണ്ട് നിങ്ങൾ ഒരു ഏരിയയിലുള്ള എല്ലാ ഹോട്ടലുകാരും ഒരു റേറ്റിൽ ഏകീകരിച്ചിട്ട് പോകണം. പക്ഷെ മെയിൻ നമുക്ക് വരുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ആ ഐറ്റമിൽ ഏകദേശം ഒരേ റേറ്റ് ഉണ്ടാവും. ഒരു ചോറ് ചായ പിന്നെ പൊറോട്ട ഇങ്ങനെയല്ല പിന്നെ പലഹാരങ്ങൾ ഇങ്ങനത്തെയിലേക്കല്ല ഏകദേശം ഏകീകരിച്ചിട്ട് തന്നെ സംഘടന പോകുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് എന്ന് വെച്ചെങ്കിൽ അതിപ്പോൾ അവരവരുടെ ഒരു ഇതുണ്ടല്ലോ. എങ്കിലും പറയുന്നില്ല ജനങ്ങളിൽ നിന്ന് ഒരു പരാതി ഇല്ലാത്ത രീതിയിൽ നമ്മൾ നമ്മളുടേതായ ഒരു നിലപാട് വേണോ എന്ന ഒരു ചർച്ച എല്ലാ സമയത്തും വരുന്നതാണ്. ഫിഷ് ഐറ്റമാണ് പിന്നെ അവര് ഇതിനനുസരിച്ച് അതായത് ചില ആൾക്കാർ അതായത് ഓരോരോ ഹോട്ടലിൽ നിന്ന് ചെറിയ ഹോട്ടലാകുമ്പോൾ അവർ വാടകയും ഡിപ്പോസിറ്റും അതുപോലെ തന്നെ അതെല്ലാം കുറച്ച് മതിയാണ്. അപ്പോൾ അവർക്ക് ലേശം ഇതിലെല്ലാം കുറയ്ക്കാൻ പറ്റും. വലിയ ഹോട്ടലാകുമ്പോൾ എന്താ വെച്ചാൽ അതിന് അനുസരിച്ചുള്ള ഡിപ്പോസിറ്റും വാടകയും പിന്നെ അതുപോലെ തന്നെ അതിൽ പണിക്കാരും എല്ലാം ആകുമ്പോൾ അവർക്ക് ലേശം ഇതിനെല്ലാം കൂട്ടിയെടുക്കേണ്ടി വരും. ആ ഒരു ഇതാണ് അത് വന്ന ആ രീതിയിൽ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഞങ്ങൾ ആ പ്രതിഷേധമായിരുന്നു. പക്ഷേ ഇത് ഒരു ദിക്കിലല്ല അവർ പറഞ്ഞ സംസ്ഥാനം മുഴുവനാണ്. അപ്പം ഞങ്ങൾക്ക് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി കൂടി നമുക്ക് സർക്കുലർ 10 മണിവരെയാണ് ടൈം. അവർ 10 മണിവരെ പറഞ്ഞിരുന്നു. പക്ഷേ കാസർഗോഡ് സംബന്ധിച്ചിരുന്നു 9 മണി തന്നെ, 8 മണിക്ക് തന്നെ വന്ന് പറഞ്ഞു 9 മണിക്ക് തന്നെ ക്ലോസ് ചെയ്യണം ആ രീതിയിലാണ് പറഞ്ഞത്. അത് ഇപ്പോഴാണെങ്കിൽ പോലീസ് ഇപ്പോൾ നമുക്ക് അങ്ങനെയല്ല ജില്ലാ ഭരണകൂടത്തിലെ ഈ ഒരു നിയമത്തെ ഇത് ചെയ്യാനല്ല അവർ എപ്പോഴും പറയാം എന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ഇത്ര ടൈമിൽ ക്ലോസ് ചെയ്യണം എന്നെല്ലാം. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിലൊരു നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? നിയമം അങ്ങനെ ആയിപ്പോയല്ലോ. നമുക്കൊരു സമരം ചെയ്തിട്ടോ മറ്റു ചെയ്യുന്ന ഒരു സമയമല്ല ഇപ്പോൾ ഇത് ഇത് ആയതുകൊണ്ട് കോവിഡ് ആയതുകൊണ്ട് ഭരണകൂടം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ചോദ്യം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ രോഗത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അസോസിയേഷനിലേക്ക് നല്ലൊരു അടി വരുന്നു. ഞങ്ങൾ എന്താക്കി എന്തായാലും തുറക്കാൻ പറ്റുന്നില്ല. അതുണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് പ്രതിച്ചത്? എന്തൊക്കെ ചോദിച്ചതാ പറഞ്ഞു? അതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ട്. തട്ടുകളെല്ലാം അതാ തട്ടുകളെന്നെ പറ്റി ഇപ്പോൾ പറയുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കളക്ടറായിട്ട് ഇരുന്ന് സൂം മീറ്റിങ്ങിൽ സംസാരിക്കുമ്പോഴും തട്ടുകളെന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കളക്ടർ നിർദ്ദേശിക്കും. പിന്നെ പാർസൽ ഒന്നില്ലെങ്കിൽ പാർസൽ കൊടുക്കണം എന്ന് പറയും. പക്ഷേ തട്ടുകടല് ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം കുറച്ചും ഇല്ലാന്നില്ല, ഉണ്ട്. പക്ഷെ അത് ഏകദേശം കുറഞ്ഞിട്ടുണ്ടെന്നുള്ള അവർ ഇത് നമുക്ക് ഇത് ചെയ്യാം. ഒരു പരിധി വരെ തട്ടുകട ഇപ്പം നീങ്ങിയിട്ടുണ്ട്. പക്ഷെ തട്ടുകടകൾക്ക് ഹോട്ടൽ ലക്ഷം ഒരിക്കലും എതിരല്ല. ഒരു എന്നെ ഒരാളെ ഉപജീവന മാർഗം നമ്മൾ പറയില്ല, അതിന് എപ്പോഴും സംഘടന എതിരല്ല. ഒരാളെ ഉപജീവന മാർഗത്തിൽ തട്ടുകടക്ക് ഹോട്ടൽ ലക്ഷം എതിരല്ല. പക്ഷെ ഇത് സമാന്തര ഹോട്ടൽ നടത്തുമ്പോൾ ടെൻ്റ് ഇട്ട് നിങ്ങൾ 10-15 പണിക്കാർ വെച്ച് ഇത് ചെയ്ത് അതിനാണ് നമ്മൾ എതിർക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈസൻസ് എടുക്കുന്നു, അവരൊന്നും എടുക്കുന്നില്ല. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ഹോട്ടലുകൾക്കാണെങ്കിൽ എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അത് വേറെ